അഡ്രസ്സ് ഇല്ലാതെ ഒരാൾ ജീവിക്കുക വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അഡ്രസ്സ് ഇല്ലാതെ ഇത്ര നാൾ ജീവിക്കാൻ കഴിഞ്ഞത്? അഡ്രസ്സ് ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞത് ഒരു അവസാന കാലഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് ചെയ്തതുമല്ല. അഡ്രസ്സ് ഉണ്ടായിരുന്നു, അഡ്രസ്സ് ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്ന വീടുകളിലെല്ലാം സാമൂഹ്യമായിട്ട് പല സ്ഥലങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അഡ്രസ്സ് ഉണ്ടായിരുന്നു. അഡ്രസ്സ് ഇല്ലാതായത് 2005 ഞാനൊരു പത്രസമ്മേളനത്തിനകത്ത് ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന്, അത് മനുഷ്യ ശരിക്കും പറഞ്ഞാൽ മനുഷ്യകുലത്തിൽ നിന്നും കൂടെ ഞാനന്ന് രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യ കേന്ദ്രീകൃതമായി എല്ലാവരും ആലോചിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാനത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയും തൊട്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എനിക്കുണ്ടാകത്തില്ല എന്നായിരുന്നു അന്ന് പത്രസമ്മേളനത്തിനകത്ത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പിന്നെ അഡ്രസ്സ് ഇല്ലാത്ത ജീവിതം ആരംഭിച്ചു. ഒരാളുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റിയാണ് അയാളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു സമൂഹത്തിലൊരു സ്റ്റാറ്റസിൻ്റെ ഇഷ്യൂ കൂടിയാണ് ഒരു ഒരാൾക്കൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ്സ് വേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അഡ്രസ്സ് ഇല്ല എന്ന് പറയുന്നൊരു കാര്യത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് താങ്കൾക്ക് സാധിച്ചു? വ്യക്തിജീവിതത്തിനകത്തുള്ള പ്രവർത്തനങ്ങളുമുണ്ട്, നമുക്ക് സ്വന്തം അഡ്രസ്സുകളുണ്ടാവും. ഓക്കെ. താങ്കളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് എന്താണ്? ഞാനാണ് മൈത്രേയൻ എന്ന് പറയുന്ന പേര് തന്നെയാണ് താങ്കളുടെ അഡ്രസ്സ്. എൻ്റെ ആവശ്യമേ ഉണ്ടാകത്തുള്ളൂ. അതൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഈ അഡ്രസ്സ് ഇല്ലായ്മ എന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ അഡ്രസ്സ് ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു ജീവിയാണ്. അതിനുശേഷമാണ് അവർ ഒരു സ്ഥലത്ത് ജീവിച്ച് അഡ്രസ്സ് ഉണ്ടായത്. കൃഷി തുടങ്ങിയതിന് ശേഷമാണ് ഒരു നാട്ടുകാരായി അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ആകെയുള്ള ജീവിതത്തിനകത്ത് എന്ന് മനുഷ്യൻ്റെ എന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യക്കുല, അവരുടെ ആകെയുള്ള ജീവിതത്തിനകത്ത് 99% അഡ്രസ്സ് ഇല്ലാത്ത മനുഷ്യരായിരുന്നു. ഓക്കെ. ഇന്നും അഡ്രസ്സ് ഇല്ലാത്ത ധാരാളം മനുഷ്യർ ആൾക്കാരുണ്ട് ഉണ്ട്. അതുകൊണ്ട് അത്ഭുതകരമായിട്ട് എൻ്റെ കാര്യത്തിൽ നോക്കണ്ട. പക്ഷേ ഞാനിപ്പോൾ ജീവിക്കുന്നത് ആ പറയുന്ന അഡ്രസ്സ് ഇല്ലായ്മകളുടെ ലോകത്തല്ല. യു ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ, ഒരു ഡിഫറെൻ്റായിട്ടുള്ളൊരു വ്യക്തിത്വത്തിനുടമയാണ് താങ്കൾ. അപ്പോൾ അഡ്രസ്സ് ഇല്ലാതെ ജീവിക്കുക അല്ലെങ്കിൽ താങ്കൾക്ക് താങ്കളുടേതായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുണ്ട്. സമൂഹത്തിന് അതൊരു മാതൃകയായിട്ട് സമർപ്പിക്കാനായിട്ട് മറ്റുള്ളവർ എന്നെപ്പോലെ ആവണം എന്ന് ചിന്തിക്കുന്നുണ്ടോ താങ്കൾ? ഇല്ല. ഇല്ല. എന്തുകൊണ്ട്? ആരും ആർക്കും മാതൃകയല്ല എന്നറിയുന്നുണ്ട്. ഓക്കെ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചിലത് നമുക്ക് സ്വീകരിക്കാം, ചിലത് സ്വീകരിക്കാൻ കഴിയില്ല.